45-ാം ദിവസം രാവിലെ 11:40. ഇന്നിവിടെ ഇടിയാളിയാ സാധനം വരും, സാധനം വരും, സാധനം വരും. ഇന്നലത്തെ പാകടക്ക എന്റെ മനസ്സിൽ. രാവിലെ 11:45. ഇത് മാറ്റി വെച്ചേക്കാം. വെള്ളം പോലെ ഡാർക്കായിട്ടുള്ളതെല്ലാം കൊണ്ടുവന്നാൽ മതി. ഇപ്പൊ ഞാൻ ഇതും കൂടെ കൊണ്ടുവയ്ക്കാം. നമ്മളെല്ലാവരും മാന്യമായിട്ട് തന്നെ കളിക്കണം. ഇതാണ് മാത്രം, ബാക്കിയുള്ളവരൊക്കെ കാണിക്കേണ്ട തൊട്ടിത്തരം മുഴുവൻ കാണിച്ചിട്ട് മാന്യത എന്ന പേരും. നല്ല ഞങ്ങളും അത്ര തന്നെ. അല്ല, ഇന്നലെ നമ്മള് കണ്ടതല്ലേ കയ്യിന്ന് എടുത്തിട്ട് പോണതൊക്കെ. അവരവര് കാണിക്കുമ്പോ അലമ്പില്ല. അല്ല, അതാണ് ഇന്നലത്തെ എന്തൊരു അലമ്പായിരുന്നു. എന്തൊരു ചീപ്പായിരുന്നു. നമ്മളെടുത്ത സാധനം തട്ടി എടുത്തോണ്ട് പോകുന്നത്. ഇന്നിപ്പൊ എന്താണ്? ഉച്ചക്ക് 12:35. മീറ്റിംഗിന്റെ ഒന്നും ഇറങ്ങിയുള്ള ഞാൻ ഉണ്ടാക്കിയത് ഇറങ്ങിയുള്ളതാണ്. എല്ലാവർക്കും കുടിക്കാം. അതെ, ഇവിടെ വെച്ച് ഇവിടെ ഫസ്റ്റ് പ്രൊട്ടക്ഷൻ. ഓക്കെ, നമ്മ തങ്കച്ചിയുടെ ഉന്നത ഉങ്ക തങ്കച്ചി ഞാൻ പൊണ്ടാട്ടി പറവയില്ല. അതുക്കുള്ള ഒരു ഇത് ഇരിക്ക്. ഞങ്ങള് കുടിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അയാൾ ഇത്തരം കളിയാക്കൽക്കൊക്കെ അയാൾ എല്ലാത്തിനും അയാൾ ചില കാര്യങ്ങൾക്കെങ്കിലും അയാൾ ഒരു സോറി പറയട്ടെ. കൊണ്ടുപോയി നോബി. ഇല്ല, നോബിയുടെ എല്ലാ സ്നേഹവും വെച്ചുകൊണ്ട് പറയാണ്, ഇത് ഞങ്ങൾ കുടിക്കില്ല. ഇല്ല നോബി, അല്ലെങ്കിൽ അപ്പൊ തന്നെ വിലക്കണമായിരുന്നു. ക്യാപ്റ്റൻ അത് വിലക്കണമായിരുന്നു. ക്യാപ്റ്റൻ അത് വിലക്കി. അങ്ങനെ പറയരുത് എന്ന് വിലക്കി. ഇല്ല, അതുകൊണ്ടല്ല, അതുകൊണ്ടല്ല. അപ്പൊ ക്യാപ്റ്റൻ ഒന്നുമില്ലെങ്കിൽ അയാൾക്ക് ഒരു വാർണിംഗ് കൊടുക്കുന്നു. അങ്ങനെ പറയുന്നത് വേണ്ട. അതുകൊണ്ടല്ല, വേണ്ട.
അതുകൊണ്ടല്ല വേണ്ട, നിങ്ങൾ പറഞ്ഞ വാക്ക് വല്ലാതെ ഹേർട്ട് ചെയ്തു. പല അതെ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ അണ്ണ അവർക്ക് കൂടെ ഉണ്ടാക്കി കൊട് എന്ന് പറഞ്ഞില്ലേ. വേണ്ട, നിങ്ങൾ നിങ്ങൾ പോയി കളി കോൺസെൻട്രേറ്റ് ചെയ്യും. കളിക്ക് ഇതിപ്പോ നമ്മളെ എല്ലാവർക്കും കൂടി ഉണ്ടാക്കിയല്ല, ശരിയല്ല ഏട്ടാ. പതിനാല് പേർക്ക് കൂടെ ഉണ്ടാക്കാൻ പറഞ്ഞത്, നിങ്ങൾ പതിനാല് പേര് നിങ്ങളല്ല, മൊത്തത്തിൽ ടീമിന് താരങ്ങളും ഉണ്ടാക്കാനാ പറഞ്ഞത്. അത് നിങ്ങൾക്ക് മറ്റേ കേന്ദ്രയിൽ ഇതിനകത്ത് എടുത്തിടല്ലേ. നിങ്ങൾ കുടിക്കേണ്ടല്ലോ, നിങ്ങൾക്ക് കുടിക്കാൻ താല്പര്യമല്ല. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞത് കണക്ക് പറഞ്ഞുകൊണ്ട് ഒരു ഭക്ഷണവും വേണ്ട, എച്ചിക്കണക്ക് പറഞ്ഞുകൊണ്ട്. ഫിറോസും സൂര്യയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞായിരുന്നു ഫുഡിൻ്റെ കാര്യം. അതാ അത്രയ്ക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമില്ല. അപ്പം ഞാൻ പറയുകയും ചെയ്ത് അങ്ങനെയല്ല എന്ന്. ഇപ്പം ഇത്ര ഉണ്ടാക്കിയ വെള്ളമൊന്നും ആരും കുടിക്കണില്ല എൻ്റെ പേരിൽ. അതത്ര പേഴ്സണലായിട്ട് എടുക്കാനോ ഹെർട്ട് ചെയ്യാനോ മാത്രം ഒന്നുമില്ല. ഈ കളിയുടെ ഇടയ്ക്ക് ഒരു എനർജി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കൊടുക്കണം, എന്നിട്ട് അതിനെയൊക്കെ റിജക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. പേഴ്സണലി എനിക്ക് ഒട്ടും നല്ലതായിട്ട് തോന്നാനുള്ള ഗെയിമൊക്കെ ഗെയിം വളരെ നല്ലതാണ്, പക്ഷേ എന്നിട്ടേക്ക് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഭയങ്കര മോശം. ഉച്ചയ്ക്ക് 1:10 നമ്മളൊരു വിഷക്കടലും ഒരു ചായം വെളുത്തുപോയ ഒരു സ്ത്രീ മാത്രമാണ് അമ്മയും ഉമ്മയും. എനിക്കറിയില്ല, എനിക്ക് 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 വേണ്ടെന്ന് തോന്നി. അത്ര ഇല്ല, നിങ്ങളോട് എക്സ്പ്ലനേഷൻ എനിക്ക് പറ്റില്ല. അത്രേ ഉള്ളൂ, ഞാൻ നിങ്ങളോട് മറുപടി പറയാറേയില്ലല്ലോ. ഇവിടെ ഇവിടെ നിങ്ങൾ ഇവിടെ നിങ്ങൾ സംസാരിച്ച് എന്തിനെങ്കിലും ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്? ഇല്ല ഇല്ല, നിങ്ങൾ എന്നെ അവിടെ വിഷക്കടൽ എന്ന് പറഞ്ഞപ്പോഴും ഞാൻ നിങ്ങളോട് മറുപടി പറഞ്ഞിട്ടില്ല. അത് പറയും, അത് ഞാൻ എന്റെ എനിക്ക് എന്റെ സങ്കടം എന്റെ സുഹൃത്തുക്കളോട് ഞാൻ, പക്ഷെ ഞാൻ നിങ്ങളോട് പറയില്ല. എന്തുകൊണ്ട് പ്രതിഷേധിച്ചു എന്നുള്ളത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് ഞാൻ പറയില്ല. എനിക്കത് പറയേണ്ട കാര്യവും ഇല്ല. ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞല്ലോ ചായം ചായം വെളുത്തു വെളുത്തു. ആ പ്രതികരിക്കും, നിങ്ങളോട് എനിക്ക് പ്രതികരിക്കാൻ എനിക്ക് മനസ്സില്ല. എനിക്ക് മനസ്സില്ല നിങ്ങളോട് പ്രതികരിക്കാൻ. നിങ്ങൾ എന്റെ പ്രതികരണം അർഹിക്കാത്തത് കൊണ്ട്. അയ്യോ, അതെ വഴിമുട്ടപ്പ അങ്ങനെ ഒന്ന് തരാതരത്തിനും കളിക്കേ, ഞാൻ ഇവിടെ തന്നെ നിക്കുന്നുണ്ട്. എനിക്ക് 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 അന്തസ്സെന്ന് തോന്നുന്നവരോട് ഞാൻ പ്രതികരിക്കും. എനിക്ക് നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം എനിക്ക് കഴിക്കാൻ താല്പര്യമില്ല, അത്രേ ഉള്ളൂ. ഭയങ്കര നാണക്കേടായി പോയത് കേട്ടോ. ഭക്ഷണത്തെ ഭക്ഷണം ഞാൻ മാത്രമല്ല, ഞങ്ങൾ നിങ്ങളെ ടീമിലുള്ള രണ്ടുപേരും നാലുപേരും ചേർന്ന് എച്ചിക്കണക്ക് പറയുന്നവരുടെ ഒന്നും വേണ്ട. 14 പേർക്ക് നാരങ്ങ വെള്ളം കൊടുക്കാൻ പറഞ്ഞ അതിനകത്ത് ഏത് എച്ചിക്കണക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അതിനകത്ത് അതിനകത്തൊരു കാരണം കണ്ടുപിടിച്ച് അവർക്ക് എങ്ങനെയെങ്കിലും ഒരു കാരണം കണ്ടുപിടിച്ച ഒരു വിഷയം ഉണ്ടായിരുന്നു ആണല്ലോ. എങ്ങനെയെങ്കിലും ആണോ ഒരു കാരണം കണ്ടുപിടിച്ചു? എന്താ പറഞ്ഞു? വാക്കെന്താ? മറുപടി പറയുന്നില്ല, പിന്നെ എനിക്ക് പറയണ്ടേ? പറഞ്ഞു കുടിച്ചാ പറഞ്ഞോളാണ് കുടിച്ചോളൂ. അത് ബിഗ് ബോസിന്റെ അല്ലേ? എനിക്ക് വേണ്ടെന്ന്. നീ വേണമെങ്കിൽ നീ കുടിച്ചോ, ഡിംബൽ വേണമെങ്കിൽ കുടിച്ചോ. ഞാൻ കുടിക്കണോ കുടിക്കണ്ടോ ഞാൻ തീരുമാനിക്കും. ഇത് എന്റെ ഡിസിഷൻ, എനിക്ക് വേണ്ട. വ്യക്തിത്വം എന്നൊക്കെ പറഞ്ഞ ഇതൊന്നും അല്ല. എനിക്ക് ഇല്ലല്ലോ, വെളുത്ത ചായ വെളുത്തല്ലേ? അങ്ങനെ വ്യക്തിത്വം ചായ വെളുത്തല്ല, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്താണ് ചായ വെളുത്ത? ഓ, അത് രാവിലത്തെ ടാസ്കിന്റെതാ ചായം വെളുത്തത്. അതിനാ അർത്ഥത്തിലെടുത്തില്ലേ? നിങ്ങളൊരു സിമ്പിൾ ആണെന്നാണ് ഞാൻ അർത്ഥമാക്കിയത്. നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് ഇവിടെ ഇരുന്ന് നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് അർത്ഥമാക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഇഷ്ടപ്രകാരം നിങ്ങൾ ഓരോരുത്തരെ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് അർത്ഥമാക്കിക്കോ. എനിക്കൊരു ചുക്കുമില്ല. അത് നിങ്ങൾ എങ്ങനെ ചുക്കുമില്ലടോ, എനിക്ക് ഒരു ചുക്കുമില്ല. താനെനിക്ക് എനിക്ക് തന്നോട് പ്രതികരിക്കാൻ താല്പര്യം ഇല്ലാത്തോണ്ട് ഞാൻ എന്റെ പ്രതിഷേധം ഞാൻ ഇങ്ങനെ അറിയിക്കുന്നു. എനിക്ക് താൻ ഒന്നുമല്ലടോ, എനിക്ക് ഒന്നുമല്ല. പക്ഷെ നിങ്ങൾ എല്ലാമായിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ പ്രതികരിക്കുന്നു? പോടോ 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 പോടോ. നിങ്ങളാണല്ലേ പോകുന്നത്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. താൻ പറയാനുള്ളത് പറ.
ഇവിടെ ഞങ്ങൾ തന്നെ കുറിച്ച് പരസ്യമായിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനൊന്നും പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ നിരന്തരം ഓരോ ഇവിടെയുള്ള താനും തന്റെ ഭാര്യയും ഒഴിച്ച് ബാക്കിയുള്ളവർ മുഴുവനും ഫേക്കാണ്. ബാക്കിയുള്ളവർ മുഴുവനും കള്ളന്മാരും കള്ളത്തികളും. കള്ളരാവോ നിങ്ങൾ? കള്ളരല്ലെങ്കിൽ അല്ല, അത് ജനം തീരുമാനിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് സത്യമുണ്ടെങ്കിൽ അത് ജനം തീരുമാനിക്കും. എന്നെ വേറെ ഒരു ട്രാക്കിൽ എത്തിക്കുക, ജനങ്ങൾ ബുദ്ധിയുള്ളവരാണ്. അത് മനസ്സിലാക്കുക. ആ ജനത്തിലെ ഒരാളാണ് ഞാനും. മനസ്സിലാക്കുക, താനും മനസ്സിലാക്കിയാൽ മതി. ഇത്രയും ലോകപരിചയവും എഴുത്തുമായനേക്കും അറിയാം. കേട്ടവർക്ക് വ്യക്തമായിട്ട് അറിയാം. നിങ്ങൾക്ക് ഇത്ര എഴുത്തുമായന ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പ്രവൃത്തി കൊണ്ടുവരണം. ഞാൻ തന്നെ മാറി ഞാൻ എല്ലാം തികഞ്ഞാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. താനാണ് ഞാൻ ഇന്നേ എല്ലാം തികഞ്ഞെന്ന് പറഞ്ഞിട്ടില്ല. മിനിറ്റിന് മിനിറ്റിന് താൻ പറയുന്നു താനാണ് അത്, താനാണ് ആന, താനാണ് മറ്റേ, താനാണ് ബിഗ് ബോസ്, താനാണ് പിന്നെ എല്ലാം തികഞ്ഞത് താനാ പറയുന്നത്. ഞങ്ങൾ ആരും പറയുന്നില്ല. ബിഗ് ബോസിന്റെ ഒരു ടാസ്ക് വന്നപ്പോ എല്ലാരും പറഞ്ഞു ഓരോരുത്തർ അവരോരാ ബിസ്കോ ബിൻ ചെയ്യുന്നതെന്നുള്ളത്. അത് കോൺഫിഡൻസോടെ പറയണമെന്ന് ആ ടാസ്ക്. അല്ല പേടിച്ചാലേ അയ്യോ എനിക്ക് പറ്റത്തില്ല എന്നല്ല പറയേണ്ടത്. ആ ടാസ്കിൽ എല്ലാരും പറഞ്ഞു അവരോരാ ബിഗ് ബോസ് എന്ന്. ആ കൂട്ടത്തിൽ ഞാനും പറയാം. ഞാൻ പറയരുതോ? എല്ലാരും ആത്മവിശ്വാസത്തോടെ അവിടെ നിൽക്കുന്നത് മനസ്സിലായോ? അല്ല 16 പേരും ബിഗ് ബോസ് ആവുന്ന ആർക്കും ഇതില്ല. പക്ഷെ പറയുമ്പോ നമ്മൾ കോൺഫിഡൻസ് ആയിട്ട് പറയണം. അതിന് നിങ്ങൾ ഇങ്ങനെ ന്യായീകരിക്കല്ലേ? നിങ്ങൾ പറഞ്ഞല്ലേ നിങ്ങൾ ബിഗ് ബോസ് ആണെന്ന്. അങ്ങനെയാണെങ്കിൽ നാണക്കേടാ ചേച്ചി, നിങ്ങൾക്ക് പുറത്തൊരു വില എന്നല്ലേ ഉള്ളതല്ലേ? നിങ്ങൾ തന്നെ പറയുന്നതാണല്ലേ. ചാച്ചി അല്ല കീച്ചി. 14 സായി 14 പേർ അവൻ കുക്ക് ഇതിലകത്തുള്ള 14 പേർക്ക് പോയി നാരങ്ങയുള്ള എടുക്കാനും അവൻ ലീഡറായി ഞാൻ പറഞ്ഞു. അതിന് തെറ്റാന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ബാക്കിയുള്ളവരെ വിഷം കുത്തി വെച്ചിട്ട് അവരെ കൂടി ഇതാക്കുന്നു. എന്തോ സൂര്യ കറക്റ്റായിട്ട് പറയണം. ക്യാമറ എന്തോ ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും ജോലി ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. ഈ 14 പേർക്ക് നാരങ്ങ വെള്ളം കൊടുത്തേക്ക്. 14 പേര്? നിങ്ങളെ ടീം എത്ര പേരുണ്ട്? നിങ്ങളുടെ ടീം എത്രവരുണ്ട്? 7 പേര്. ഞങ്ങളുടെ ടീം എത്രവരുണ്ട്? 7 പേര്. ഓരോ ഡയലോഗിനും ഓരോ സ്ലാങ് ഉണ്ട്. ആ സ്ലാങ് നിങ്ങളുടെ പറഞ്ഞ ഭാഷയാണ്. കറക്റ്റായിട്ട് പ്രയോഗിക്കണം. ഓരോന്നിനും ഓരോ സ്ലാങ്. സൂര്യയുടെ യഥാർത്ഥ മുഖം കണ്ടോ? എന്റെ മുഖം ഇങ്ങനെ തന്നെയാണ്. മോളെ മറന്നുപോയി, മറ്റേ ക്യാരക്ടർ വിട്ടു പോകുന്നു. ക്യാരക്ടർ വിട്ടു പോയിട്ടില്ല. റോസിക്ക പതിനാല് പേർക്ക് നാരങ്ങയുള്ള കൊടുക്കാൻ പറയുക തെറ്റാണോ? എന്റെ ഒറ്റ ചോദ്യം നീ ഉത്തരം പറ. പറഞ്ഞത് പിന്നെ എന്താ ആരോഗ്യമുള്ള എല്ലാവർക്കും നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞു. പുള്ളി തമിഴ് സ്ലാങ്ങി പറഞ്ഞുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയത്. പിന്നെ പുള്ളിയല്ല അത് പറയേണ്ടതെന്ന് എനിക്ക് ചിലപ്പോ തോന്നി. അത് മാത്രമാണ് തോന്നിയത്. കാര്യം നമ്മൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നപ്പോ പുള്ളി അതിർത്ത് പറഞ്ഞേള്ളൂ. പറഞ്ഞ് ഭാഷയുടെ ഇതല്ല. പിന്നെ അങ്ങനെയാണ് സൂര്യൻ തിരിച്ച് ഇന്നലെ ആപ്പിൾ കൊടുത്തതിന്റെ കാര്യം പറഞ്ഞില്ല. അത് അവിടെ കൊണ്ട് തീർന്നില്ലേ? പിന്നെ ഞാൻ അത് കഴിഞ്ഞ് വന്ന് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയതാണെന്ന്. അത് എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയാണ് നമ്മൾ ഈ ടാസ്കിന്റെ ഇടയ്ക്കുള്ള ആപ്പിൾ കൊടുത്തത് എന്നെ കൊണ്ട് പറയിപ്പിച്ചാണ്. ഞാൻ ഇന്നലെ തന്ന സാധനമാണത്. ഞാൻ ചിന്തിക്കാത്ത കാര്യമാണ്. അപ്പോഴേക്ക് നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ ഇത് ചർച്ചാ വിഷയമാവും. പിറ്റേ ദിവസം ആപ്പിളിന്റെ കേസ് ഞാൻ പറയാൻ വേണ്ടി പറഞ്ഞതല്ല. ഇത് ഓൾറെഡി ഞാൻ ആർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ ഞാൻ കട്ട് ചെയ്തപ്പോ എല്ലാവരും കൊണ്ടേ കൊടുത്തു. അത്രേ ഉള്ളു സംഭവം. പക്ഷെ ഈ ഒരു ഡയലോഗ് നമുക്ക് നമ്മുടെ ഗ്രൂപ്പ് വരെ മിണ്ടാണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ഗ്രൂപ്പിനെ തല കുനിക്കാൻ പറ്റാത്തോണ്ട് ഞാൻ അത് എടുത്തു പെട്ടത്. അല്ലാണ്ട് ഒരിക്കൽ പോലും ഞാൻ ഭക്ഷണത്തിന് കണക്ക് ഈ വീട്ടിൽ പറഞ്ഞിട്ടില്ല. 45-ാം ദിവസം വൈകിട്ട് 3:30. ശ്രദ്ധിക്കുക, ഇപ്പോൾ ക്വാളിറ്റി ചെക്കിനുള്ള സമയമാണ്. ഒരു സമയം ഒരു ടീം മാത്രമാണ് വസ്ത്രങ്ങൾ എതിർ ടീമിലെ ക്വാളിറ്റി ഇൻസ്പെക്ടറുടെ അടുത്ത് സമർപ്പിക്കേണ്ടത്. ആ ടീമിന്റെ ഊഴം കഴിഞ്ഞ ശേഷം അടുത്ത ടീം വസ്ത്രങ്ങൾ സമർപ്പിക്കുക. ആദ്യം ഏത് ടീമാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുക. വൈകിട്ട് 3:35. എല്ലാം ഓക്കെ ആക്കിയാ പോയി കേട്ടോ. ഓക്കെ ബ്രഷ് വെച്ചിട്ട് കളർ പോവില്ല സാർ. ഒരു ഇത് സട്ടിന് ഇതിലല്ല വന്നാച്ചി കളർ വെച്ച് വന്നാച്ച് ഇത് അഴുക്കല്ല എങ്ങനെയാണ് പറയുന്നത്? പെർമനന്റ് കറ ആയത് പോവാനാണ് കഴിവാൻ തരണം. അയ്യോ സാറേ,
ഫ്രണ്ട് ഓക്കെ പക്കായിട്ടുണ്ട്. ഇതൊക്കെ കിട്ടുമ്പോ ഇത് ഫ്രണ്ട് ഓക്കെ ആണ്, ഫിക്സഡ് കളർ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നോക്ക് സാർ, അത് സാർ ഇതുണ്ട് സാർ, ഓൾറെഡി ഈ ഈ ടീഷർട്ടിന്റെ കളറ് ഫീഡഡ് കളറാണ്. അപ്പൊ അതിൽ ആ തുണി പഴയ തുണികള് നമ്മള് ഇത് വേറെ കളർ, ഇതേ സെയിം കളർ ആണല്ലോ ഇതിലും പറ്റിയത്. ഇതിന്റെ പ്രിന്റ് ഓക്കെ ഒഴിവാക്കണം സാർ. ഇതിപ്പോ എന്റെ കമ്പനി എന്നെ അടിക്കും. വളരെ പാവപ്പെട്ട് കീറി ഉടുക്കാൻ ഗതിയില്ലാത്ത പാവങ്ങൾക്ക് നമ്മൾ ഇതൊക്കെ ഒഴിവാക്കി വിട്ട പാവം, ഇങ്ങനെ ഒഴിവാക്കാതെ വിട്ടാ എനിക്ക് ശമ്പളം കിട്ടില്ല. നാളെ നമുക്ക് കൊണ്ടു കൊടുക്കാൻ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ നമ്മളെടുത്ത് വേസ്റ്റ് ആവും. ഒരിക്കലും കളി മാറി വരും, പിന്നെ പണി പാടും സാർ. ഇത് തന്നെ ഇതുപോലെ തന്നെയാണ് സാർ, ഇത് ഇത് അവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചത് കട്ട് ചെയ്ത് ലുങ്കി കഴുവാൻ തന്നില്ല. പാന്റും ടീഷർട്ടും ഷർട്ടും മാത്രമേ ബിഗ് ബോസ് ഏട്ടൻ പറഞ്ഞു. ബിഗ് ബോസ് ഏട്ടൻ അല്ലല്ലോ ഞാൻ എന്റെ ഓഫീസിന്റെ ഫ്രണ്ട്. അതായത് സാറേ, ഏതൊക്കെ ഡ്രസ്സുകളാണ് കഴുകാൻ തന്നിട്ടുള്ളതെന്ന് ഇതാണ്ട് ഈ ഫാക്ടറിക്ക് മുകളിലുള്ള ആളുകൾ പറഞ്ഞിട്ടില്ല സാർ. ഇതിൽ കൂടെ വരുന്ന ഡ്രസ്സുകൾ നമുക്ക് കഴുകാൻ തന്നിട്ടുള്ളത് പാന്റുകളും ടീഷർട്ടും അങ്ങനെ കഴുകിയത് പെർഫെക്ഷൻ ആണ്, ഓക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് കഴുകാൻ തന്നിട്ടില്ല. നിങ്ങൾ ഇവിടെ നിന്ന് മോഷ്ടിച്ചോണ്ട് വന്നതാണെന്ന് എന്റെ അടുത്ത് പോലീസ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് പറയും? എത്രയോ പാവപ്പെട്ട രോഗികളെയാണ് രക്ഷപ്പെടുത്തിയിട്ടുള്ള ഒരു പാവപ്പെട്ട ആംബുലൻസ് ഡ്രൈവറുടെ യൂണിഫോം ആണ് സാർ. ഇതൊന്നും ഒരിക്കലും നമ്മളൊരു ജീവന്റെ വിലയാണ് സാർ. ഇതൊക്കെ നിങ്ങളെ ഞാൻ ബാക്കി എല്ലാം പറഞ്ഞ പക്കെ ക്ലിയർ ആണ്. അവിടെ മാത്രം അതെ യൂണിഫോം ഞാൻ തന്നപ്പോ നിങ്ങൾ ഇത് വൃത്തിയാക്കാനുള്ള ഒരിക്കലും അല്ല സാർ, പുതിയ സൂചി ഉണ്ട് സാർ. ആ ചേച്ചിയുടെ കൈ വരെ സൂചി കുത്തി കയറി സാർ. അത്രത്തോളം ബുദ്ധിമുട്ടിട്ടാ പാവത് ഇത്രയും സ്റ്റിച്ച് ചെയ്തു സാർ. വൈകിട്ട് 4:35 സാറ വെച്ച ഒന്ന് തിരിച്ചെടുത്തു അല്ലേ? നേരത്തെ വെച്ച ഒന്ന് തിരിച്ചെടുത്തു സാർ. അഞ്ചാണല്ലേ സാർ? അഞ്ചാണല്ലേ? ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലേ ഇത് റിജക്റ്റഡ് ഒരു ബോക്സ് കൂടി കൊണ്ടുവരണോ? റിജക്റ്റഡിന്റെ അർത്ഥം അത് റിജക്ട് ചെയ്തു, റിജക്ട് ചെയ്യുന്നതിനുള്ള റീസൺസ് ഉണ്ടാവും. ആ ഞങ്ങൾ തിരിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഓഫീസർ തന്നെ പറഞ്ഞത് ഇതിനകത്ത് ഈ പ്രശ്നം മാറ്റിയാണ്ട് ഈ പ്രശ്നം മാറ്റിയെടുക്കാന്നല്ലേ പറഞ്ഞത്? ഇതിനകത്ത് ഇന്ന 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 പ്രശ്നങ്ങളുണ്ട് അല്ലല്ല. ഞാൻ കേട്ടു പ്രശ്നങ്ങളുണ്ട്, അത് മാറ്റി തന്നാൽ എടുക്കാമെന്നാണ് ഓഫീസർ പറഞ്ഞത്. ഇതിനകത്തേക്ക് എടുക്കാന്നാണ് ഞാൻ പറഞ്ഞത്. അതെങ്ങനെ അല്ല, നമ്മള് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല ക്വാളിറ്റി ഇൻസ്പെക്ടർ ശരിയാക്കി പ്രസന്റ് ചെയ്യണം.
എത്രയെണ്ണം ആക്സെപ്റ്റ് ചെയ്തെന്നും എത്രയെണ്ണം റിജക്ട് ചെയ്തെന്നും ക്വാളിറ്റി ഇൻസ്പെക്ടർ നൽകിയിരിക്കുന്ന ബോർഡിൽ എഴുതിയിടുക. നാൽപ്പത്തിയഞ്ചാം ദിവസം വൈകിട്ട് 4:40. ഞങ്ങള് വലിയ കമ്പനിക്ക് വേണ്ടി വേല പണ്ട വലിയ കമ്പനി വേണ്ടി വേല പണ്ട നമ്മുടെ കമ്പനിയുടെ പേര് ബിഗ് ബോസ് കമ്പനി. ബിഗ് ബോസിൽ നിങ്ങക്ക് തേക്കാൻ അറിയില്ല കോളർ ഒക്കെ എന്തെങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ എന്താ ഈ ഷർട്ട്? പറ്റ ഞാൻ പറയട്ടെ, ഞാനാണല്ലോ ഇൻസ്പെക്ടർ. വെള്ളം ഉണങ്ങാതെ നിങ്ങൾ ഇട്ട് തേക്കുമ്പോൾ ആ മെറ്റീരിയലിന് വരുന്ന ശതങ്ങളാണ് ഈ തേപ്പിൽ നിന്ന് വരുന്ന ഒരു ഷൈൻ, അത് ആ മെറ്റീരിയൽ നാശമാക്കി. അയ്യോ അതെനിക്കറിയാം. ആ പിന്നെ അപ്പൊ നിങ്ങൾ തേച്ചത് നാശമാക്കരുത്. ചിലപ്പോൾ തേച്ചപ്പോൾ ഉണ്ടായ നാശങ്ങൾ ഉണ്ടായിരിക്കും. നമ്മൾ അല്ലാതെ എല്ലാം കൂടെ നമ്മുടെ മുന്നിലോട്ട് അടിച്ചേൽപ്പിക്കും. ഈ ബട്ടൺസ് ഇടാതെ നമുക്കിത് തേക്കാൻ സാധിക്കില്ല. ആര് പറഞ്ഞു? ഞാൻ തേപ്പോട്ട് എടുത്ത് കാണിച്ചേർത്തോ? ഞാൻ കാണിച്ചു തരാം. നമുക്ക് തേക്കാൻ പറ്റുന്ന രീതികൾ ഒരുപാടുണ്ട്. ഇവിടെ തേച്ചിട്ടില്ല. ഞാൻ പറയുന്നത് കടയിൽ വാങ്ങിക്കുന്ന കണക്കല്ല. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാൻ തേച്ചുതരണോ? പ്രാക്ടിക്കലും തിയറട്ടിക്കലും വ്യത്യാസമുണ്ട്. പ്രാക്ടിക്കൽ അല്ല ഞാൻ പഠിച്ചു വന്നിരിക്കുന്നത്. ആ പണി ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇവിടെ അതാണ് പറയുന്നത്. നമ്മൾ കറക്റ്റ് ആയിട്ട് തേച്ച് ഈ നൂല് നിങ്ങൾക്ക് എടുത്തു കളയാൻ പറ്റിയില്ല. ഇതൊക്കെ എടുത്തു കളഞ്ഞാണ്ടല്ലോ, ഇത് കത്തിരിയിട്ട് വെട്ടി കളഞ്ഞാൽ ഇവിടെ കീറും. ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങളുടെ പരിമിതികളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോളർ നശിപ്പിച്ചു, അതേപോലെ ഈ തേപ്പിന് ഒരു ക്വാളിറ്റി ഇല്ല. നിങ്ങൾ കൈ വെക്കില്ലേ? അവിടെ ഒന്ന് കൈ വെച്ചല്ലേ? അവിടെ നടക്കുന്ന കാര്യം എനിക്കറിയില്ല. ഇവിടെ എന്താ നടക്കുന്നതെന്ന് നമുക്ക് കാണാം. അത് അതാണ് കാര്യം. നിങ്ങളിത് വേറെ ലോണ്ടറിക്കാർക്ക് കൊടുത്താ? നമ്മുടെ തന്നെ. സത്യം തന്നെ. ഓ, നിങ്ങളുടെ കമ്പനിയുടെ പേരെന്ത്? ബിഗ് ബോസ്. ബിഗ് ബോസ് മാത്രം. ബിഗ് ബോസ് മാത്രം. ഇത് ബിഗ് ലോണ്ടറി 1675. വേറെ സ്ഥലത്ത് നിന്ന് വന്നേക്കണ ഒരു ലോണ്ടറി, വേറെ ആൾക്കാര് ചെയ്തേക്കണ ലോണ്ടറിക്ക് ഞാൻ പിരിഞ്ഞതുകൊണ്ടാണ് വ്യക്തമായ കാര്യം. ഞാൻ ജന്മനാ ഇങ്ങനെ ഒച്ചത്തിലുള്ളയാണ്. ഒച്ചത്തിൽ കേട്ടോളുന്നുണ്ടോ? ചെവിൽ വേണേ ഇച്ചിരി പഞ്ഞി വെച്ചോ. ഞാൻ വെക്കണോ? കാരണം ഒച്ചത്തിൽ എനിക്ക് സംസാരിക്കാൻ അറിയാം. അങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ല. നമ്മള് ബിഗ് ബോസ് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കുക. കഷ്ടപ്പെട്ട് നനച്ച് ഞങ്ങൾ തേച്ചോണ്ടുവന്നു. തുണി എടുത്തെറിയാൻ പറ്റില്ല മാഡം. ഞങ്ങൾ ഇൻസ്പെക്ഷൻ വന്നു, ഞങ്ങൾ തൊഴിലാളി. ഇവിടെ തൊഴിലാളി മാഡം അത് പറയുക. മാഡം ഗ്രൂപ്പ് ഡിസൈൻ ചെയ്യരുത്. മാഡം റൈറ്റ്സ് ഉണ്ട് മാഡം. ഞാൻ തൊഴിലാളിയാണ്. ഞാൻ തൊഴിലാളിയാണ്. കഷ്ടപ്പെട്ടവന് റൈറ്റ്സ് ഉണ്ട് മാഡം. കഷ്ടപ്പെട്ടവന് റൈറ്റ്സ് ഒരിക്കലും. നാൽപ്പത്തിയഞ്ചാം ദിവസം വൈകിട്ട് 4:40. കമ്പനിയുടെ പേരെ ചോദിച്ചിട്ടുള്ളൂ. ഞങ്ങൾ ജോലി ചെയ്യുന്നവരെ മുതലാളിമാരെ കാല് പിടിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ചെയ്ത ജോലിക്ക് പരിഗണന കിട്ടിയാൽ മതി. ഇൻസ്പെക്ടർ
സമ്മതിക്കില്ല, ഇറങ്ങി പൊക്കോളൂ. അധികാരം ഇവിടെ ഇല്ല. ഞാനൊരു ഇൻസ്പെക്ടറാണ്. തുണി മടക്കി, തേച്ച തുണി നിങ്ങൾ ചുരുട്ടി എറിഞ്ഞു. ഞങ്ങളൊക്കെ എത്ര മാന്യായിട്ട് എത്ര മാന്യായിട്ട് പരിപാടി ചേട്ടാ. അയ്യേ, പിന്നെ ബോഡി വെച്ചെന്താ ചുരുട്ടിയറിയാണ് പേര് തേച്ച് വൃത്തിയാക്കൊണ്ടുവരുന്നത്. ഇവൻ എന്നെ പൊട്ടത്തിന് കട്ടം പറഞ്ഞു. ഞങ്ങളെ ജീവിതമാണ് മാഡം നിങ്ങൾ ചുരുട്ടി എറിഞ്ഞത്. ഞങ്ങളെ ജീവിതമാണ് മാഡം ചുരുട്ടി എറിഞ്ഞത്. റിജക്ട് ചെയ്തോ. എന്നിട്ട് നിങ്ങൾക്കൊരു ഒരു ഡ്യൂട്ടി തന്നിരിക്കുകയാണ്. ആ ഡ്യൂട്ടി നിങ്ങൾ മര്യാദക്ക് ചെയ്യണം. എന്ത് മര്യാദക്ക് ചെയ്യണം? കമ്പനിക്ക് ലൈസൻസ് ഉള്ള പേരാണ് ഞങ്ങൾ പറഞ്ഞത്. ഞാനങ്ങനെ പോലും എന്റെ പേരിലാണ് ലൈസൻസ്. ലൈസൻസ് എന്റെ പേരിലാണ് ബിഗ്. നിങ്ങൾ കണ്ടതാണത്. ദേഷ്യപ്പെട്ടത് അതിനല്ല, അവർ ആ തുണി ചുരുട്ടി എറിഞ്ഞു. എന്തിനാ ദേഷ്യപ്പെടണം? ദേഷ്യപ്പെട്ടേ എടാ, എവിടെ പോയി തുണി ചുരുട്ടി എറിഞ്ഞു? ഈ ഡ്രസ് നിങ്ങൾ കളഞ്ഞത് ഏത് ക്വാളിറ്റിയാണ്? ഈ റിജക്ട് ചെയ്ത ഇതിന്റെ ക്വാളിറ്റിയുടെ പേര് പറ. ഈ ക്വാളിറ്റിയുടെ പേര് പറ. ഈ ക്വാളിറ്റിയുടെ പേര് പറയും. നിങ്ങൾ എങ്ങനെ പാസ്സായി? ആര് പാസ്സാക്കി വിട്ട്? ഈ ക്വാളിറ്റി ഇൻസ്പെക്ടർ നിങ്ങൾ ആര് പാസ്സാക്കി വിട്ട്? നിങ്ങൾ കച്ചപ്പെട്ടവന്റെ രോഗം പറയണത് അനാവശ്യമായിട്ട് ഒരു പ്രശ്നം സംബന്ധിച്ചില്ല. ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും അതിലൊരു പ്രശ്നമില്ല. ബാക്കി മറ്റേ കാര്യം നമ്മൾ മര്യാദക്ക് സംസാരിച്ചില്ല. കഷ്ടപ്പെട്ടതിനായി ഒരു വാല്യൂ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ പറ്റൂ? അത് ഞാനല്ല, അതെനിക്കറിയില്ല. അത് ചോദിച്ചു ചോദിച്ചു. നിങ്ങൾ മൂന്ന് പേരും പോയിട്ട് മൂന്ന് സമാധാനമായി സംസാരിക്കുന്നവരെ പറഞ്ഞു. സമാധാനം ഞങ്ങൾ അവരുടെ വിവേചന അവകാശമാണ്. ചുരുട്ടി അറിയണതാണോ വിവേചന അവകാശം? ഇത്രയും ക്വാളിറ്റിയായ ഡ്രസ്സ് കഴിഞ്ഞ മണിക്കൂറായിരുന്നു വൃത്തിയാക്കിയത്, റിജക്ട് ചെയ്തിരിക്കുന്നു. ഇവർ എത്ര ആൾക്കാരെന്താണ് ഇവിടെ കേറുന്നത്? അപമര്യാദ അല്ല, അതല്ല. നിങ്ങൾ പറഞ്ഞ് റിജക്ട് ചെയ്ത ശേഷം ഞങ്ങൾ അപമര്യാദ കാണിച്ചു. കഷ്ടപ്പാടാ. പിന്നെ ഇത് പക്ക ഡ്രസ് എടുത്ത് അവർ തേച്ച ഡ്രസ് കണ്ടിട്ട് അവർ അന്തം വിട്ടെടുത്ത് തിരിച്ചു മറിച്ച് നോക്കിയിട്ട് അതിനകത്ത് ബിഗ് ലിമിറ്റഡ് എന്ന് എഴുതിയതിന്റെ പേരിൽ ചുരുട്ടി എറിയാണ്. അതിന്റെ ഒരു കാരണം പറഞ്ഞിട്ട് ചുരുട്ടി എറി. മുമ്പോട്ട് വന്നിട്ട് എന്തായി? ഇത്രയും ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല.
മര്യാദക്കാണ് സംസാരിച്ച. പക്ഷെ ആ ഡ്രസ്സിൽ ഓക്കെ അഴുക്ക് സംബന്ധിച്ച് രണ്ടാമത്തെ മൂന്നാമത്തെ ഡ്രസ്സിൽ ഒരു അഴുക്കില്ല, അതിലൊരു ചുളിവില്ല. എന്നിട്ട് ഒരു കാരണം കണ്ടെത്തിയാൽ എന്തെങ്കിലും ഒരു കാര്യമാണ് സംസാരിക്കുന്നത്. ഞാൻ മര്യാദ ചോദിച്ചിട്ടുള്ള ഈ കഷ്ടപ്പാടിന് എന്തെങ്കിലും ഒരു ഇത് നിങ്ങൾ കാണിച്ച് ബാക്കി ഡ്രസ്സിൽ തറയേറി നമുക്ക് ഈ ഇതിന്റെ പോയിന്റ് വേണ്ട. പക്ഷെ ഇത് കാണുന്ന ആൾക്കാരുണ്ടല്ലോ, പേർപ്പസ്ഫുള്ളി ചെയ്യരുത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഞങ്ങൾ ഇത്ര അടുത്തിരുന്നില്ല. ഒന്ന്, നിങ്ങൾ ഇരുന്നിട്ട് ഞങ്ങൾ മിണ്ടിയോ? ഇല്ല. രണ്ട്, ഇവിടെ ഇരുന്ന് ഇവരെന്ത് കാണിച്ചിട്ട് ഇവിടെ ഡയലോഗ് പഠിക്കണേ? ഇവരെന്തറിഞ്ഞില്ല? അവരെന്തറിഞ്ഞിട്ട് ഇവിടുന്ന് ഡയലോഗ് പഠിച്ചേ? സംഗതി നടക്കണ്ടേ? നാളെ വരെ ടാസ്ക് ഉണ്ട്. അല്ല, ഇത് ഇങ്ങനെ കളിക്കണെങ്കിൽ നമ്മൾ എന്തിനു പട്ടിപ്പണി എടുത്തേ? ചേടാ, അവൻ എന്തോ ബ്രേക്ക് ആയിട്ട് കയറി പോയടേ മണി. ഫസ്റ്റ് പീസ് റിജക്ട് ചെയ്തേനു, പറ്റില്ല പറ്റില്ല പറ്റില്ല. നിങ്ങൾ തരുന്ന ഓരോ പീസും ഞാൻ ആക്സെപ്റ്റ് ചെയ്യണം. എല്ലാരും കഷ്ടപ്പെട്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ചേട്ടാ, അതല്ല അതല്ല, നിർത്ത് നിർത്ത് ചേട്ടാ. ഇത് ഞാൻ പറഞ്ഞു വന്ന ആളാണ് ഞാൻ. ഇനി എന്ത് പറയാം? ആ, നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് വിവരമില്ല. ബോഡി എന്ന് പറയാ ഞാനല്ല ട്ടോ, മറ്റേ ലവന ലവന ആണ് ഗ്രൂപ്പ് ആണ് ആണ് ആ. അതുകൊണ്ട് നിങ്ങളെ മൊത്തമായിട്ട് ഞാൻ വേണ്ടാന്ന് വെച്ചിരിക്കുന്നു. ഞാൻ പറയല്ലേ, എന്ത് ഞാൻ പറയല്ലേ, നിങ്ങൾ നിൽക്കേ, ഞാൻ പറയല്ലേ, റൈറ്റ് ചേട്ടാ 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 ഞാൻ സംസാരിക്കുന്നു. പക്ഷെ അത റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തില്ല. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ ഇവിടെ ഇരിക്കും. ഞാനേ ഇവിടെ ഇരുന്നത് നിങ്ങൾ കാരണം. ചേച്ചി ഞങ്ങൾ തരത്തില്ല. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, അതിനുള്ള ക്വാളിറ്റി ഇല്ലെന്ന് പറയും. അത് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, നിങ്ങൾ കള്ള പരീക്ഷ എഴുതി അവിടെ ഇരിക്കാൻ ഞാൻ പറയും. നിങ്ങൾ എന്ത് പരീക്ഷയാണ് എഴുതി? ഫിറോസിക്ക 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 ഒന്ന് ചെല്ല്. എനിക്ക് ഇതുവരെ കരയാത്ത മുതലുകൾ അതിന്റെ ഫ്രണ്ടിൽ കുത്തിയിരിക്കണേ. അവർക്ക് എന്തോ ആവാലോ, അതാണല്ലോ ഇവിടുത്തെ നിയമം. ക്ലാസ് ഒക്കെ അവരും പറയുന്ന സൈഡ് ഞാൻ കേട്ടു. അതുകൊണ്ട് എന്ത് കൂടി ആലോചിച്ചിട്ട് എന്ത് വേണമെന്ന് തീരുമാനിച്ചാ സ്കൂളായിട്ട് നമുക്ക്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിനകത്ത് ഇപ്പൊ ഞങ്ങൾ മൂന്നുപേരും പോകാൻ കാരണം വെച്ചാൽ തർക്കിക്കാൻ ആളുണ്ട്, ന്യായം പറയാൻ ആളുണ്ട്, അവിടെ നിന്ന് കെഞ്ചാൻ ആളുണ്ട്. പക്ഷെ അതുപോലും അവര് ഓ പുല്ലെന്നുള്ള രീതിയിലുള്ള ഒരു മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ അവര് ഇവര് പോയാലും ഇതിന്റെ അപ്പുറം കാണുള്ളൂ. ഒന്ന് അല്ല, അവരാണ് ശ്രദ്ധിക്കുക. ഇരു ടീമുകളുടെയും ക്വാളിറ്റി ചെക്ക് അവസാനിച്ചോ? ഇല്ല, ബിക്കോസ് ഞാനാണ് ടീം എയുടെ ക്വാളിറ്റി ഇൻസ്പെക്ടർ. മൂന്ന് പേര് വന്നു, മണിക്കുട്ടൻ, റംസാൻ ആൻഡ് പുളിഫിറോസ്. ഇവർ മൂന്ന് പേരും ആദ്യത്തെ തൊട്ട് ഞാൻ എങ്ങനെ ചെയ്യണം, ഞാൻ എങ്ങനെയായിരിക്കണം, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. വാക്ക് തർക്കത്തിൽ പോയി രണ്ടാമത്തെ പീസ് ഞാൻ സെലക്ട് വരെ ചെയ്തു. ഫസ്റ്റ് പീസ് ഞാൻ റിജക്ട് ചെയ്തു, കാര്യം അതിൽ ചുളിവുകൾ തേക്കാൻ പറ്റുന്നതായിരുന്നു. പക്ഷേ രണ്ടാമത്തെ പീസ് ഞാൻ സെലക്ട് ചെയ്തു. മൂന്നാമത്തെ പീസ് എടുത്തപ്പോൾ ഞാനൊരു പോയിന്റ് പറഞ്ഞ് തുടങ്ങിയതിൽ അവർ വാക്ക് തർക്കം കൊണ്ടുപോയി അവസാനം എനിക്കൊന്നും അറിഞ്ഞുകൂടാ, എനിക്ക് അവരുടെ ഇതില്ല അതില്ല എന്ന് പറഞ്ഞ് വോയിസ് റേസ് ചെയ്ത് റംസാൻ എന്നെ പോഡിയിൽ വരെ വിളിച്ചു. ഒരു ഇൻസ്പെക്ടറിന് എഗൻസ്റ്റ്, അതും ഒരു സ്ത്രീ ആയിട്ടുള്ള എന്നെ അടുത്ത് അപമര്യാദയായിട്ട് പെരുമാറുകയും വോയിസ് റേസ് ചെയ്യുകയും എനിക്കൊന്നും അറിഞ്ഞുകൂടാന്ന് പിന്നെയും പിന്നെയും തെളിയിക്കുകയും എനിക്കവരോട് കൺസിഡറേഷനില്ല. രണ്ടാമത്തെ പീസ് മൂന്നാമത്തെ പീസിൻ്റെ തർക്കത്തിലാണ് ഇത് ഓൾറെഡി സംഭവിക്കുന്നത്. അതിനുള്ളിൽ പോടി മറ്റത് പ്രശ്നമായി. അതുകൊണ്ട് ഞാൻ അവരുടെ കംപ്ലീറ്റ് സംഗതികളും നോക്കാൻ ഞാൻ നിരസിക്കുന്നു. ഞാൻ ക്വാളിറ്റി ഇൻസ്പെക്ടറാണ്, ഞാൻ അവരുടെ പരിശോധിച്ചു. പക്ഷേ ഞങ്ങൾ ടീം അപ്ഡേറ്റ് ചെയ്യുന്നപ്പോൾ അവർ ഇങ്ങനെയാണ് പെരുമാറിയെന്ന് ചേട്ടന് പറയാനുള്ള വോയിസ് ഉണ്ട്. അത് ഞാൻ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഞാനും പറഞ്ഞു, മനസ്സിലായി? ഞാൻ ചേട്ടൻ നിന്നു പറഞ്ഞു, നമ്മുടെ ടീമിൻ്റെ പറഞ്ഞില്ലേ? ഇപ്പം രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം ഹലോ ബിഗ് ബോസ്, നമ്മൾ ടീം എയുടെ ക്വാളിറ്റി ചെക്ക് ചെയ്തു. അതിൽ ടോട്ടല് 30 ഉണ്ടായിരുന്നു, 25 റിജക്റ്റ് ചെയ്തു, 5 സെലക്ട് ചെയ്തു. അപ്പോൾ ടീം ബി കൊണ്ടുവന്നപ്പോൾ അവിടെ എന്തോ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ആയിട്ട്
നല്ല ഡ്രസ്സുകളെല്ലാം ഇങ്ങനെ വലിച്ചെറിയുന്ന ഒരു ചെറിയ സംഭവം ഉണ്ടായി. അങ്ങനെ ഇപ്പം നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പം ടീം ബി ഇപ്പം കൊണ്ട് കൊടുക്കുന്നില്ല എന്നാണ് പറയുന്ന ഒരു പ്രോബ്ലത്തിൽ നിൽക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തീർക്കും ബോളായിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പം ക്യാപ്റ്റൻ സംസാരിക്കും. ഇപ്പോൾ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ടീം ബി നമ്മൾ എത്തിയപ്പോഴത്തേക്കും സന്ദീപ് ചേച്ചിയുടെ സൈഡ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തൊട്ട് പ്രൊവോക്കിംഗ് ആകുന്ന പോലെയാണ് സംസാരിച്ചത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ ടീം ബിയുടെ ഭാഗത്തു നിന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തൊട്ടേ സന്ദീപ് ചേച്ചി ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ആണ് സംസാരിച്ചത്. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞതുപോലെ ഡ്രസ്സ് ഒരു കാരണവുമില്ലാതെ ഡ്രസ്സ് ചുരുട്ടി എറിഞ്ഞു എന്നുള്ളതാണ് പറഞ്ഞത്. ആ ഡ്രസ്സ് മടക്കി പോലും വെച്ചിട്ട് ചുരുട്ടി എറിഞ്ഞു. അതുപോലെ തന്നെ തുടക്കം തൊട്ടേ റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സ്റ്റക്കായ പോലെയാണ് നമ്മുടെ ഗെയിം ടാസ്ക് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അത് കൂടിയാലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും തീരുമാനം ബിഗ് ബോസിനെ അറിയിക്കും, നമ്മളെ അറിയിക്കുമെങ്കിൽ നമ്മളതിനനുസരിച്ച് മുമ്പോട്ട് വന്നായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ സെൽഫായിട്ട് ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. താങ്ക് യു. വൈകിട്ട് 5:15 ശ്രദ്ധിക്കുക സന്ധ്യ, നിങ്ങൾ ക്വാളിറ്റി ചെക്ക് പൂർത്തിയാക്കുക. ഏത് ആക്സെപ്റ്റ് ചെയ്യണമെന്നും ഏത് റിജക്ട് ചെയ്യണമെന്നും നിങ്ങളുടെ മാത്രം വിവേചനാധികാരമാണ്. അതിനുശേഷം സ്വീകരിച്ചതും നിരസിച്ചതും ബോർഡിൽ എഴുതിയിടുക. ഓക്കേ ബിഗ് ബോസ്. നിങ്ങൾ ചെന്നോ, നിങ്ങൾ ചെന്നോ, ഞങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ചെന്നോ, അവരെടുക്കണമെങ്കിൽ എടുക്കട്ടെ. മാക്സിമം കഴുകി എടുക്കാൻ ശ്രമിച്ചതാണ്. ചിലത് തേച്ചപ്പോ ഇതിന്റെ അയണിങ്ങിന്റെ മാർക്കാണ്. ഇനി ഗെയിം ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞോണ്ടല്ലോ ഇതിന്റെ അപ്പുറം നമുക്ക് അറിയാം. പിന്നെ വേണം, ഞാൻ നിർത്തി. ഇത് നമ്മൾ അവരെ പോലെ തന്നെ നമ്മൾ കഷ്ടപ്പെട്ടിരുന്നു. എടാ അവരെ കഷ്ടപ്പാടിന് വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പൊ തിരിച്ചൊരു ഒരു ഒരു കാരണമില്ലാത്ത കാര്യത്തിന് കളയുക എന്ന് പറയുന്നത് അവരത് പോയി നമ്മൾ ഓച്ചാരം ചെയ്യുക. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, നമ്മൾ അത് എടുത്ത് നന്നായി നനച്ച് തേച്ച് കൊണ്ടുകൊടുത്തത് കോൺഫിഡൻസ് ഉള്ളത് നമ്മൾ കോൺഫിഡൻസിലെ സംസാരിക്കുള്ളൂ. അല്ലാതെ ഇതൊക്കെ പഴയ ബ്രിട്ടീഷുകാരെ കാലൊന്നുമല്ല, അവരെ കാലു പിടിച്ച് സംസാരിക്കണം. മര്യാദയ്ക്ക് സംസാരിക്കണം, കാലു പിടിച്ച് സംസാരിക്കണം. എന്തോ ഇടേ, എനിക്ക് ഇതിൽ വെള്ളം ചൂട് വെള്ളം വല്ല എടുത്തിട്ട് അവള് കരയാണ്. ചേട്ടാ എന്റെ കണ്ണ് കണ്ണിതായേട്ടാ ഓതാ. പിന്നെ ബാക്കി എല്ലാവർക്കും ഒരേ ബോധം തന്നെയാണല്ലോ. വൈകിട്ട് 5:35 ഇതിന്റെ ബാക്കിൽ ഒരു ചെറിയൊരു കറയുണ്ട്. പക്ഷെ നിങ്ങൾ അടിപൊളിയായിട്ട് അത് അത്രയും നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഈവൻ കോളർ, ഓക്കെ പഴയ കോളറാണ് മനസ്സിലാവുന്നുണ്ട്, കുറ്റം കണ്ടുപിടിക്കണമെങ്കിൽ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. പക്ഷെ നിങ്ങൾ അത്രയും വൃത്തിയായിട്ട് അവരെ നമ്മൾ ക്വാളിറ്റിയിലേക്ക് എടുത്തിട്ട് എൻട്രി ചെയ്ത സാധനവും നമ്മളെ റിജക്ട് ചെയ്ത സാധനവും കൂടെ ഒന്നിച്ച് നോക്കിക്കഴിഞ്ഞാൽ റിജക്ട് ചെയ്തതാണ് അവരെക്കാൾ മേലെ നിൽക്കുന്നത്, അവരുടെ ക്വാളിറ്റിയെക്കാൾ. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ എന്തുകൊണ്ട് ചെന്ന് റിജക്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ പിന്നെ അങ്ങനെ പറയുന്നവരുടെ തന്നെ എന്തുവാണെന്ന് സമയമുള്ളൂ, മനസ്സിലായോ? വൈകിട്ട് 5:40 മാഡം നല്ല സത്യസന്ധമായിട്ടാണ് ചെയ്തത്. പ്ലേറ്റ് ഉണ്ടാവും, പ്ലേറ്റ് അല്ലെങ്കിൽ പ്ലേറ്റ് 23 6 അല്ലേ. താങ്ക് യു മാഡം, നല്ല വളരെ നല്ല സമീപനമായിരുന്നു.
വൈകിട്ട് 6 മണി. രണ്ടു ദിവസം നീണ്ട തുണിയലക്കലും ഇസ്ത്രീയിടലും തുന്നലുമെല്ലാം അടങ്ങിയ കഠിനാധ്വാനത്തിന്റെ ഫലം വന്നിരിക്കുന്നു. അതിൽ 5-6 പോയിന്റുകൾ നേടി ടീം ബി വിജയിച്ചിരിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത്തവണ ക്യാപ്റ്റൻസി മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കേണ്ടത് വിജയിച്ച ടീമിൽ നിന്നും മാത്രമായിരിക്കും. അതുപോലെ ജയിലിൽ പോകാനുള്ളവരെ തിരഞ്ഞെടുക്കേണ്ടത് പരാജയപ്പെട്ട ടീമിൽ നിന്നും മാത്രമായിരിക്കും. നാൽപ്പത്തിയഞ്ചാം ദിവസം രാത്രി 7:45. വീടനിട്ട വലയിൽ വീണതും വീർപ്പിടുന്നു നമ്മളേകരാടനിട്ട വലയിൽ വീണതും വീർപ്പിടുന്നു നമ്മളേകരാ കൂട്ടിലെന്നു പങ്കുവച്ചൊരാ കളിനി വിരിയുമോ വലയിൽ വീണ കിളികളാണു നാം വഴി പിരിഞ്ഞൊരിണകളാണു നാം വഴി വിളക്കു കണ്ണു ചിമ്മുമീ വഴിയിലെന്തു നമ്മൾ പാടണം ഈ വഴിയിലെന്ത് നമ്മൾ പാടണം.